ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപ്പൊടി പർദ്ധ ബിരിയാണിയാണ് അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം പർദ്ധയാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മൂന്ന് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഈസ്റ്റ് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചപ്പാത്തി മാവിന്റെ പരിവത്തിൽ കുഴച്ചെടുക്കാം ഇപ്പോൾ ചപ്പാത്തി മാവിന്റെ പരിവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണി തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് നാല് ഗ്ലാസ് ബസ്മതി അരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ കുതിർക്കാൻ വെക്കാം അരി തിളപ്പിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ച ബസ്മതി അരി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം അതിലേക്ക് അരിഞ്ഞ് വെച്ച മൂന്ന് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അണ്ടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മൂന്ന് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചോറ് വന്തു വന്നിട്ടുണ്ട് ഇനി ഊറ്റി വെക്കാം തക്കാളി നല്ലതുപോലെ വയർന്നു വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉണക്കമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം നാല് ഏലക്ക ഗ്രാമ്പും പട്ടയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടു തന്നെ ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ കുഴച്ചെടുക്കാം ഇനി കൗണ്ടർ ടോപ്പിൽ മൈദപ്പൊടി വിതറി മാവ് പരത്തിയെടുക്കാം ഇപ്പോൾ മാവ് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിന്റെ മുകളിലേക്ക് മാവ് മാറക്കി വെക്കാം ഇതുപോലെയാണ് ഇറക്കി വെക്കേണ്ടത് ഇനി ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞ അര കാരറ്റും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി പരത്തി വെച്ച മാവിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാരറ്റ് മസാലയുടെ കൂട്ടിച്ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പുഴുങ്ങിയ കാടമുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയുടെ കൂട്ടിച്ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വീണ്ടും കാരറ്റ് മസാലയുടെ കൂട്ടിച്ചേർത്ത് കൊടുക്കാം ഇനി കവർ ഇത് വേവിക്കാനായി ഒരു പാനിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് അര മണിക്കൂറെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇനി വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ അടിവശം വെന്ത് വന്നിട്ടുണ്ട് ഇനി വേറൊരു പാനിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് വശവും വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി കട്ട് ചെയ്യാം ടേസ്റ്റിയായി ഈ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ